സൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാമെന്നത് വീണ്ടും ഒരു ക്രെറ്റയായിട്ട് വന്നേക്കണം. അപ്പോൾ ഈ ഒരു ക്രെറ്റയ്ക്ക് പ്രത്യേകത ഉണ്ട്, ഇത് ഡീസൽ ഓട്ടോമാറ്റിക് വന്നേക്കണ വാഹനമാണ്, നല്ല വൃത്തി തന്നെ ഉപയോഗിച്ച വാഹനമാണ്. 2017 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. അതുകൂടാതെ തന്നെ SX ഓപ്ഷനാണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ്, സൺറൂഫ് ഇല്ല, ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനം ഫുള്ള് കണ്ടുവരാം. എൻ്റെ എഞ്ചിൻ ഭാഗവും അതേപോലെ എയർ കണ്ടീഷൻ, ഇൻറ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് ഞാൻ കാണിക്കുന്നു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ ഒരു കണ്ടേക്കണം, കാരണം എവിടെയൊക്കെ എന്തൊക്കെ പാച്ചോ ഡെൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കൂടി തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ ചാനൽ ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കരുത്. 35,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹനങ്ങളുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കൂടി മാത്രമായിരിക്കും നിങ്ങളിലേക്ക് ഡെയിലി എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം കണ്ടുവരാം, അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വീണ്ടും ഞാനൊരു ക്രെറ്റയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്രെറ്റയ്ക്ക് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ വാഹനമാണ്, ഡീസൽ ഓട്ടോമാറ്റിക്കാണ് ഈ വാഹനം വന്നേക്കാൻ. 2017 മോഡൽ വന്നേക്കുന്ന വാഹനമാണ്. പിന്നെ ഇത് SX എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നേക്കണതുകൊണ്ട് എല്ലാവിധ ഫീച്ചേഴ്സും ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഹ്യുണ്ടായുടെ ഒറിജിനൽ അലോയ് വീൽസ് വന്നിട്ടുണ്ട്, സൈഡ് ഫുട് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ബാക്കിലേക്ക് വരണമെങ്കിൽ ഡിഫോഗർ, അതേപോലെ തന്നെ റിയർ വൈപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന വാഹനമാണത്. സൈഡ് പോർഷൻ ആയാലും എവിടെ നോക്കിയാലും നമുക്കൊരു എക്സ്ട്രാ ഫുട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിനെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഇവിടെ സൈഡായാലും അല്ലെങ്കിൽ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും നമുക്ക് വാഹനം നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ക്രെറ്റയെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് ഒന്ന് നോക്കാം. ടോപ്പ് വ്യൂ അതേപോലെ സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ടോപ്പ് വ്യൂലേക്ക് നോക്കുമ്പോൾ ഇവിടെ വാഹനത്തിൻ്റെ ക്വാളിറ്റി നോക്കാം, നല്ല നീറ്റ് അടിക്കുന്ന ക്വാളിറ്റിയും കൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീലാർസിലേക്കും ടയർ കണ്ടീഷനിലേക്കും ഒന്ന് നോക്കാം. വീലാർസിയുടെ ഗ്രിപ്പോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ അലോയ്സ് ആയാലും ഹ്യുണ്ടായുടെ ഒറിജിനൽ അലോയ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഹെഡ്ലാംപ്സ് നോക്കാം, ഹെഡ്ലാംപ്സോട് വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഹെഡ്ലാംപ്സ് ആണ്. താഴെ നമുക്ക് DRLസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്കിവിടെ ബോണറ്റിലേക്ക് വരാം. ബോണറ്റായാലും സ്ക്രാച്ചോ ഡെൻഡോ കാര്യങ്ങളും നമുക്ക് ബോണറ്റിൽ നമുക്കിവിടെ കിട്ടുന്നില്ല, നീറ്റായിട്ട് ഇരിക്കുന്നു. ഫ്രണ്ടിൽ ഗ്രില്ല് നോക്കാം, ഗ്രില്ല് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഗ്രിൽസ് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിവിടെ വീലാർസിലേക്ക് പോകാം. ഇവിടുത്തെ വീലാർസിലും എന്താണ് അവസ്ഥ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടെ സൈഡ് മിറേഴ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. വിത്ത് നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറായാലും നീറ്റ് അടിക്കുന്ന ഡോർസ് നമുക്ക് കൂടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫുട് സ്റ്റെപ്പ് നോക്കാം. ഫുട് സ്റ്റെപ്പ് കുറച്ച് നമുക്ക് ഔട്ട് സൈഡിലേക്കാണ് നിൽക്കണം, വണ്ടിയുടെ ബോഡിനേക്കാളും കുറച്ചുകൂടി പുറത്തേക്കാണ് നിൽക്കണം. ഇവിടുന്ന് സൈഡ് പോർഷൻ നോക്കാം. അതേപോലെ തന്നെ ഇവിടുത്തെ വീലാച്ച് നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു, നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് കൂടെ കാണാം. കേട്ടോ, മുകളിൽ റൂഫ് റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഡിഫോക്കസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വൈപ്പേഴ്സ് വരുന്നുണ്ട്. ലിഡായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. പമ്പേഴ്സിലേക്ക് വരാം. ഇവിടെ പൊട്ടിക്കൊരു ചെറിയ സ്ക്രാച്ച് നിൽക്കുന്നുണ്ട്, ബാക്കി ഓക്കെയാണ്. പിന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ബാഡ്ജിങ് കിട്ടുന്നുണ്ട്, SX ബാഡ്ജിങ് കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ വീലാർസിലേക്ക് വരാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന കാണാൻ പറ്റും. രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും ഇവിടെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസ് ഇവിടെ കിട്ടുന്നുണ്ട്. കീലെ സെൻട്രി വരുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന 4 പവർ വിൻഡോസും ഓറിയം കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് എക്സ്ട്രാ സീറ്റ് കവേഴ്സ് ആഡ് ചെയ്തേക്കണം. നമുക്ക് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡാഷ് ബോർഡ്സ് ആയാലും വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡാഷ് ബോർഡ് കാണാൻ പറ്റും. മിഡിൽ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഇവിടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. AC ക്ലൈമറ്റിൻ്റെ ആ ഒരു ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഗിയർ നോബ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ കാണാം. സ്റ്റാർട്ട് ബട്ടൺ വരുന്നുണ്ട്. ടിൽറ്റ് സ്റ്റിയറിംഗ് വരുന്നുണ്ട്. പിന്നെ കിലോമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 58,600 കിലോമീറ്റേഴ്സ് മാത്രമേ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ പ്ലാറ്റ്ഫോം നോക്കാം. പ്ലാറ്റ്ഫോം നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ സീറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. റിയർ സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന റിയർ സീറ്റ്സ് നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. റൂഫായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ നമുക്ക് കാണിക്കാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് വരാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കണേ ഡോർ പാഡ്സ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ സീറ്റ്സ് ആയാലും ഡ്യുവൽ ടോണിൽ പോയേക്കുന്ന സീറ്റ്സ് നമുക്ക് കൂടെ കാണാൻ പറ്റും. അതേപോലെ ലെഗ് റൂം നോക്കാം. ലെഗ് റൂം ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ലെഗ് റൂം കിട്ടുന്നുണ്ട്. ഇവിടെ ആംറസ്റ്റും വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. വേണം, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എൻജിൻ ഭാഗവും അതേപോലെ ബൂട്ടും കാര്യങ്ങളും നോക്കിയേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു
Creta SX diesel option, automatic one. Engine room, one neat the engine running and drink another. Leakage, I can note here. Quality of the engine room, the battery, powerful battery. Edges like a pasting, I can look at neat edges on the front portion. I will put the front portion I will put the little bit of a ഒരു പൊടിക്കൂല അഴുക്കോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതാണ് വാഹനത്തിന്റെ അടുത്തൊരു ഹൈലൈറ്റ്. കണ്ടോ? അതേപോലെ നമുക്ക് ഇനി എഡ്ജസ്റ്റിലേക്ക് ഒന്ന് നടക്കാം. എഡ്ജസ് ആയാലും ഈ പാച്ചോ കാര്യങ്ങളൊന്നും എഡ്ജസ്റ്റ് നോക്കുക കിട്ടുന്നില്ല. ഓക്കെ ഇവിടെ ലിഡിലേക്ക് പോയേക്കാം. ലിഡ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ നമുക്ക് സ്പെയർ വീലിലേക്ക് പോയേക്കാം. Spare wheel is a good year. Spare wheel is a good year. So, this is 1.6 engine. I have to go to the right side. Asking price is 12.90 lakhs asking price. Thank you. Thanks for watching.